എന്തൊക്കെ സംഭവിക്കാൻ പാടുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അതേ ടീന ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതേ ക്ലിനിക്കിലേക്ക് കയറി പോയിട്ടുണ്ട്. ബാക്കി ഇനി അവിടെ കാണാം. മെന്റലി സ്ട്രെസ് കൂടുതലാണ് ടീനക്ക്. എനിക്കറിയാം, എനിക്കറിയാം അവളുടെ അവസ്ഥ എന്താന്നുള്ളത്. അവളെ പോയി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ സംഭവിച്ചു. എന്താ മോളിസെ, കലിപ്പിലാണോ? ടീന അങ്ങനെ സംസാരിക്കണില്ല. എന്താണ് അവ എന്നോട് അങ്ങനെ സംസാരിക്കാത്തത്? എന്റെ ദൈവമേ, ഇതേ ഡോക്ടർ ഇല്ല. ഡോക്ടർ രണ്ടു ദിവസത്തേക്ക് ലീവാന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ അടച്ചിട്ടേക്കാണ്. ഞങ്ങളോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ സ്കാൻ ചെയ്യാൻ പോയിട്ട് സ്കാൻ ചെയ്ത് ടീന വേഗം ഓടി ചെന്നേക്കാണ് റിസൾട്ട് എന്താണെന്ന് നോക്കാനായിട്ട്. മൊത്തം പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ. സ്കാനിങ് എല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. ചെക്കന്മാർക്ക് വല്ലത് അറിയണം, അപ്പൻ്റെ ടെൻഷനൊന്നും അറിയണ്ട. ഈ അമ്പർ അവിടെ ഇരുന്നുകൊണ്ട് ജിയോ മച്ചാൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വേറൊരാൾ കണ്ട സൂക്ഷ്മമായി നോക്കി അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് നിങ്ങളോട് പറയാം. അവൾ റെഡി ആയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ടീന എന്താണ് അന്നത്തെ ദിവസം എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട്, എൻ്റെ ഭാര്യ എന്നോട് മിണ്ടണില്ല. അവൾക്കാണെങ്കിൽ എന്തോ സംശയങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. സംശയം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പെട്ടെന്ന് അങ്ങനെയൊക്കെ അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇമോഷണലി അവൾ ഭയങ്കരമായിട്ട് ഡൗൺ ആണിപ്പോൾ. എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോണത്. അവിടെ ചെന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ക്ലിനിക്ക് കണ്ട ഒരു ഡോക്ടറാണ് ഇരിക്കുന്നത്. ആ ഡോക്ടറാണെങ്കിൽ ഇല്ല. ആ ഡോക്ടറെ 2 ദിവസം മുമ്പ് കണ്ടത് അങ്ങേരെ ഞങ്ങളോട് 1-2 ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞ്. ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റേ ടെസ്റ്റിനൊന്നും നിന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്കാനിങ് സെൻറ്ററിലേക്ക് പോയി നേരെ. സ്കാനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ 3-4 സ്കാനിങ് സെൻറ്ററിൽ പോയി. അവിടെ നിന്ന് നടന്നില്ല. പിന്നെ അവസാനം ഒരു സ്ഥലത്ത് എത്തി. അവിടെ ഇരിക്കുന്ന സമയത്ത് ടീനേനെ വിളിക്കണേക്ക് മുമ്പ് ടീനയുടെ പരിപാടി എന്താണെന്ന് നോക്കി ഇതിനെപ്പറ്റി ഇങ്ങനെ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അബദ്ധം കയ്യബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നറിയാനായിട്ട്. അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവൾക്ക് അവളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ എടുത്തുകൊണ്ടിരിക്കും. റിസൾട്ട് വന്ന് റിസൾട്ട് വന്നപ്പോൾ തന്നെ റിസപ്ഷനിലേക്ക് ഓടിയേക്കാണ് ആദ്യം റിസൾട്ട് വാങ്ങി നോക്കാനായിട്ട്. ഈ അവൾ റിസൾട്ട് നോക്കാനുണ്ട്. ഇനിയാണ് പണി. പണി വരാണ് ഗായ്സ്. അവളെ നോക്കുന്നുണ്ട്. അവളുടെ മുഖം മാറുന്നുണ്ട്. ഞാനങ്ങോട്ട് മാറി നിന്ന് എന്നോട് മിണ്ടാണ്ട് ഇതേ പോണ. ഇതെന്തിനാണ് ഇവിടെ എന്നോട് മിണ്ടാണ്ട് പോണത് എനിക്ക് മനസ്സിലാവണില്ല. നേരെ പോയി കാറിലാണ് അവളെ കയറിയത്. ടീനേ, ടീനേ ഡി, ഒന്നും നോക്കടി. ആ അതെ, നോക്കി. എന്തേ ടീനേ, നീ എന്തിനാ സങ്കടം പറഞ്ഞത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവളിങ്ങനെ സങ്കടപ്പെട്ട് ഇന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളിപ്പോ നേരത്തെ ഞാനിട്ട വീഡിയോകളിലൊക്കെ കണ്ടില്ലേ, മൊത്തം പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഹോസ്പിറ്റലില്. സ്കാനിങ് എല്ലാം ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. സംഭവം അവസാനം തെളിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനിയിപ്പോ എന്നിട്ട് വിഷയം ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഞാനില്ലേ കൂടെ മെന്റലി പുള്ളി. അതെ, മെന്റലി സ്ട്രെസ് കൂടുതലാണ് ടീനക്ക്. എനിക്കറിയാം, എനിക്കറിയാം അവളുടെ അവസ്ഥ എന്താന്നുള്ളത്. ഞാൻ മനസ്സിലാക്കേണ്ട എല്ലാ പെണ്ണുങ്ങളെ പോലെ തന്നെ ഇതിപ്പോ നമുക്ക് എനിക്ക് ഒരുപാട് ടെൻഷൻ വന്നുപോയി. കാരണം ഇവക്കായാലും ഭയങ്കര സംശയമായിരുന്നു എന്തെങ്കിലും ആയോ ആയോ എന്നുള്ളൊരു സംശയമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീനക്ക് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേ ടീനക്ക് പല സംശയങ്ങളും തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾ കണ്ടില്ലേ, ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ടീനക്ക് ഒരു സ്കാൻ ചെയ്ത് നോക്കണമെന്ന് തീരുമാനം. ഭയങ്കര അല്ല, ഡോക്ടർ പറഞ്ഞു നമ്മളോട്. ആ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മള് വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ, നേരെ സ്കാനിങ്ങിന് വേണ്ടിയാ പോയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ടീനക്ക് 1-2 കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അത് പറഞ്ഞില്ല. അവള് എന്റെ അടുത്ത് അധികം സംസാരിച്ചൊന്നുമില്ല. ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ സംഭവിച്ചു. അതായത് ടീനക്കൊരു ചെറിയ മൂത്രത്തികല്ലുണ്ട്. ഇപ്പോഴും ടീനക്ക് മറ്റേ സംശയം ഉണ്ട്. എനിക്കൊരു സംശയമില്ല. എന്താ പറയാ, പലിച്ചു നീട്ടി പരത്തി പറയുന്നതാണ്. കിഡ്നി സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ. ടീന അവിടെ ചെന്നിട്ട് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. ടീന അവിടെ ചെന്നിട്ട് പറയണത് അബ്ഡോമൻ സ്കാൻ ചെയ്യണം, അബ്ഡോമൻ സ്കാൻ ചെയ്യണം. ഞാൻ പറഞ്ഞ് അബ്ഡോമൻ സ്കാൻ ചെയ്യണം കിഡ്നീസ് കൊണ്ടൊന്ന്
ഞാൻ പറഞ്ഞു മൂത്രത്തിക്കലുണ്ടോ നോക്കി ചേച്ചി എന്ന് പറഞ്ഞു. അതിനെന്താ സ്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു അബ്ഡോമിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടെൻഷൻ ആയിപ്പോയെന്ന് വെച്ചാൽ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ അവിടെ ഇല്ല, അടച്ചിട്ടാണ്. ഡോക്ടറിന് കണ്ണിന് എന്തോ പ്രശ്നം, രണ്ട് സ്കാനിങ് സെന്റർ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇല്ല. പറഞ്ഞ 3 മണിക്ക് വരുള്ളൂ. ഇതിനൊക്കെ ടെൻഷൻ ആയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് പോയി ബിരിയാണി അടിച്ചു. ബിരിയാണി ചിക്കൻ ബിരിയാണി പോയി അടിച്ചിട്ട് ഇതിനൊക്കെ കേട്ടെ. ഞാൻ ഫ്രൈഡ് റൈസ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് സ്കാൻ ചെയ്യാനായിട്ട്. ചക്കന ഇവിടെ നിൽക്കുന്നുണ്ട്, ചിക്കൻ ബിരിയാണി ആരാ കഴിച്ചേന്ന് അപ്പൊ തന്നെ ചോദിക്കാം. അങ്ങനെ ഇതിനെ കൊണ്ടുപോയില്ല, ഇതിനെ കൊണ്ടുപോയില്ല, കൊണ്ടുപോയില്ല. ടീന ശരിക്കും ടീന ശരിക്കും അപ്സെറ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതെനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഇത്രയുള്ള സംഭവം, ഗർഭമോ കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു മൂത്രത്തിക്കല്ലാണ്, അത് മരുന്നില് മാറാവുന്ന സംഭവമാണ്. അപ്പൊ അത് വീണ്ടും ടീനൊക്കെ ഉണ്ടായി. അതായത് ഒരു 5-8 വർഷം മുമ്പ് ടീനൊക്കെ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഞാനാണ്. ഇങ്ങനെ സംഭവിച്ചില്ല, ഇതിന്റെ വേദന ഇങ്ങനെ വരാനായിട്ട് സംശയം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എന്നോട് ചോദിച്ചിട്ടോ ചേട്ടാ എന്തെങ്കിലും. ഞാൻ എന്ത് എന്താവാനായിട്ട്, ഇതെല്ലാം ദിവ്യാർഭം ഉണ്ടാവണം സംഭവം കേട്ടോ. അല്ലാണ്ട് ഇപ്പൊ എന്താ വരാ, ഇല്ല അങ്ങനത്തെ സംശയമല്ല. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിക്കും, പക്ഷെ ബാത്റൂം പോവാൻ മടി കാണിക്കും. എന്തെങ്കിലും ഒക്കെ പണിയാണെങ്കിൽ ഈ പണിയും കൂടി കഴിയട്ടെ, ഈ പണിയും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പിടിച്ചുവെച്ചോണ്ടിരിക്കും. അതാണ് ഒരു പ്രശ്നം. വെള്ളം പക്ഷെ എപ്പോഴും കുറെ കുടിക്കലുണ്ട്. അപ്പൊ അതാണ് തോന്നുന്നത്. വേദന ഒരു 1.5 ആഴ്ചയോളം സഹിച്ചോണ്ട് നടന്നു, പിന്നെയാണ് ഡോക്ടറെ കാണാൻ പോയത്. പിന്നെ വേറൊരു കേസ്, അതിനുശേഷം സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. ടീന എന്നോട് ഉന്തിക്കണുണ്ട്, തള്ളിക്കണുണ്ട്, അല്ലാണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണെന്ന് ഞങ്ങൾ വിചാരിച്ച്. പക്ഷെ ടീനയുടെ മെയിൻ സംശയം ഇതായിരുന്നു കേട്ടോ. അപ്പൊ ആ സംശയം നിങ്ങൾക്ക് കൈ പൊട്ടിയുണ്ട് ചെറുതായിട്ട്, വണ്ടി 2 പ്രാവശ്യം മറിച്ചിട്ട്. അത് പോട്ടെ, അത് പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വരുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോയില് നമ്മൾ കാണും. ട്രിക്ക് ഉണ്ട് വണ്ടി ഓടിക്കാൻ പഠിക്കാനായിട്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ നമ്മുടെ സംഭവത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകണം. ഇപ്പൊ നിങ്ങളെല്ലാരും പ്രതീക്ഷിച്ചത് ഇതായിരുന്നു. തോന്നിയെങ്കിൽ സോറി എന്നല്ല, ഞങ്ങൾ നിങ്ങളെ പ്രാങ്കാക്കാൻ ചെയ്തതല്ല, ഞങ്ങള് മനഃപൂർവ്വം ചെയ്തതല്ല, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. തോന്നേട്ടൻ ഒരാള് മാത്രം, ഞാനല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ടീനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ചെറിയൊരു പ്രശ്നം മാത്രമാണ് വെള്ളം കുടിച്ചാൽ മാറാം. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, ഈ ഒരു വേനൽക്കാലം മഴ തുടങ്ങിയിട്ടില്ല. അപ്പൊ എല്ലാരും ഈ ഒരു സമയത്ത് വെള്ളം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചോണ്ടിരിക്കുക അല്ലെ. എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് തോന്നുന്നത്. അപ്പൊ ഇതിനെ ടെൻഷൻ മാറി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരു ടൂറ് പോകണം, ഞങ്ങൾക്ക് 3 വരെ പോകണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിക്കോട്ടെ. അതിനിടയ്ക്ക് നമുക്ക് സർക്കസ് നടക്കുന്നുണ്ട് ഇവിടെ അടുത്ത് സർക്കസ്. അവിടെ പോകണമെന്നുണ്ട്, അത് അവിടെ പോകണമെന്നുണ്ട്. പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അതുകൂടാണ്ട് വേറൊരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്, അവിടെയും പോയി നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അവിടെയും കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ആരും കണ്ടുണ്ടാവില്ല ആ സ്ഥലം. അതുവരേക്കും വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരേക്കും വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. സ്ട്രെസ് റിലീസ് ആയിട്ടുണ്ട്, സ്ട്രെസ് റിലീസ് ആയിട്ടുണ്ട്. അത് ചാണകമണമെന്നുണ്ട്. ആ പെട്ടെന്ന് ഒരു കാറ്റടിച്ചപ്പോ നല്ല ചാണകത്തിന് ഇവിടെ കൂട്ടിട്ടുണ്ട്. അതാട്ടോ ജാതികത്തോട്ടത്തിൽ നിന്നും സൈനിങ് ഓഫ്. സൈനിങ് ഓഫ് ടീന ടോം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളിവിടെ സേഫ് ആണ്. ഓക്കെ, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ ബൈ.